ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഒരു അടിപൊളി ഹെയർ ഗ്രോത്തിനെയൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ. അപ്പൊ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സുലഭമായിട്ട് കിട്ടണ കറിവേപ്പിലയാണ്. അപ്പം കറിവേപ്പിലയുടെ ആരോഗ്യ ഗുണങ്ങളെ പറ്റി ഞാൻ പറയേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്കും നമ്മുടെ സ്കിന്നിനായിക്കോട്ടെ, നമ്മുടെ മുടിക്ക് ആയിക്കോട്ടെ, നമ്മുടെ ഹെൽത്തിനായിക്കോട്ടെ, അത്രയ്ക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് നമ്മുടെ ഈ കറിവേപ്പില എന്ന് പറയുന്നത്. എന്താണ്, നമ്മുടെ തലയൊട്ടിയിൽ, അതായത് സ്കാൽപ്പിലുണ്ടാകുന്ന ഇൻഫെക്ഷനെയൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് കറിവേപ്പില ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് കാണാം അല്ലെ, ബേബി ഹെയർ ഒക്കെ ഒത്തിരി ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അത് പൂർണ്ണ വളർച്ചയിൽ എത്തുന്നില്ല. ഒരു 1 ഇഞ്ച് അല്ലെ 2 ഇഞ്ച് വളർന്നു കഴിയുമ്പം അന്നേരെ അതങ്ങ് കൊഴിഞ്ഞു പോകുന്നു. പിന്നെ ആ ഒരു അത് അങ്ങനെ കൊഴിഞ്ഞു പോകാനുള്ള മെയിൻ കാരണം ആ ഉണ്ടാകുന്ന ബേബി ഹെയറിനൊന്നും ഒരു ആരോഗ്യം ഇല്ലാതെയാണ് അത് ഉണ്ടായി വരുന്നത്. അത് തന്നെയാണ് അതിന് മെയിൻ കാരണം. അതുപോലെ തന്നെ സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടാകുന്നു. ഇതൊക്കെ മാറ്റാനായിട്ട് എന്താ പറയണേ, നമുക്ക് ഈ കറിവേപ്പില ജ്യൂസ് കൊണ്ട് സാധിക്കും കേട്ടോ. അപ്പം കറിവേപ്പില എന്ന് പറയാൻ അത്രയ്ക്കും ഗുണമുള്ള ഒരു സാധനം തന്നെയാണ്. പിന്നെ ചിലരിലെ AC റൂമിലിരിക്കുന്നവർ, സ്ഥിരമായിട്ട് AC റൂമിലിരിക്കുന്നവർക്കും ഹെയർ ഫോള് കൂടുതലാണ്. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് AC റൂമിലിരിക്കുമ്പോൾ നമ്മുടെ സ്കാൽപ്പ് അങ്ങ് ഡ്രൈ ആവും. അപ്പൊ അങ്ങനെ ഡ്രൈ ആവുമ്പം താരനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടും. അപ്പൊ അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഹെയർ ഫോള് കൂടാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ പുറമെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് മാത്രം എന്താണ് മുടിയുടെ ആരോഗ്യമോ അല്ലെങ്കിൽ സ്പ്ലിറ്റൻസ് കുറയോ താരൻ ഇല്ലാതാവുകയോ മുടി നന്നായിട്ട് വളരുകയോ ഒന്നും ചെയ്തില്ല. നമ്മൾ ഉള്ളിൽ കഴിക്കുന്നതും കൂടെ ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു ഹെയർ ഗ്രോത്ത് ഡ്രിങ്ക് ആണ്. ഞാൻ മാക്സിമം ഡെയിലി മോർണിംഗ് വെറും വയറ്റിൽ ഈ ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ ആദ്യം ഇവിടെ കറിവേപ്പിലയാണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചാണ്, അതുകൊണ്ട് ഞാൻ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട വെള്ളത്തിൽ കുറച്ച് സമയം മുക്കി വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പം വീട്ടിൽ നിന്നുള്ളതാണെങ്കിൽ ഡയറക്റ്റ് വാഷ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഞാൻ എന്താണ് ഉലുവായും എടുക്കുകയാണ്. ഉലുവായും ഇതുപോലെ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കേണ്ടതല്ലേ, അപ്പം നമ്മളത് നല്ല ക്ലീൻ ആക്കി വേണം എല്ലാം എടുക്കാൻ. ഉലുവയും ഇതുപോലെ വെള്ളത്തിലിട്ട് ഒന്ന് വാഷ് ചെയ്ത് എടുക്കുക. അങ്ങനെ നമ്മുടെ കറിവേപ്പിലയും ഉലുവയും വാഷ് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഒരു പാത്രത്തിലേക്ക് ഞാൻ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിലേക്ക് 2 ഗ്ലാസോളം വെള്ളമാണ് ഒഴിക്കുന്നത്. ഈ 2 ഗ്ലാസ് വെള്ളം എന്നുള്ളത് ഒരു 1.5 ഗ്ലാസ് ആകുന്നിടം വരെ നന്നായിട്ട് വെട്ടിത്തിളപ്പിച്ച് എടുക്കണം. എന്നാലേ നമുക്ക് ആ ഒരു ഗുണം അതിലേക്ക് അങ്ങ് ഇറങ്ങുകയുള്ളൂ. ഓക്കെ, അപ്പം ഞാനിപ്പം 2 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് എടുത്തേക്കുന്നത്. ഇനി നമുക്കിത് എന്താ പറയുന്നത് നന്നായിട്ട് തിളപ്പിച്ച് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അത് കൊണ്ട് ആ ഉലുവയുടെയും പിന്നെ ആ കറിവേപ്പിലയുടെയും എല്ലാം കൂടി ഒരു എന്താ പറയുക ഒരു ലൈറ്റ് യെല്ലോ കളർ പോലെയാണ് വരുന്നത്. ഓക്കെ, അത് കുറച്ച് സമയം ഒന്ന് നന്നായിട്ട് വെട്ടിത്തിളപ്പിക്കുക കേട്ടോ. അതിനുശേഷം ആ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കുക. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറിലാണ് കേട്ടോ നമുക്ക് കിട്ടണേ. ഇപ്പിലേയും അതുപോലെ തന്നെ ഉലുവായും മാത്രമേ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്കറിയാം ഇത് രണ്ടും നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ്. അപ്പൊ ഡെയിലി മോർണിംഗ് വെറും വെയിറ്റിൽ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യമൊക്കെ ചിലപ്പോൾ ഒരു ഇച്ചിരി ശീലമില്ലാത്തവർക്കാണെങ്കിൽ ഒരു ചെറിയ ബുദ്ധിമുട്ട് കാണും. പിന്നെ അത് ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് എന്താ പറയണേ അത് നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് മാറിക്കൊള്ളും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. ഒരു കഷ്ടപ്പാടും ഇല്ല, കുറച്ച് കറിവേപ്പില ഉലുവയുടെ മാത്രം ആവശ്യമേ ഉള്ളൂ. ഇത് ഗ്രൈൻഡ് ചെയ്ത് ജ്യൂസ് എടുക്കേണ്ട ഒന്നും ഒരാവശ്യമില്ല. ജസ്റ്റ് രണ്ടും ഇട്ട് തിളപ്പിച്ച ആ ഒരു വെള്ളം നിങ്ങൾ ഡെയിലി കുടിച്ചാൽ മതി. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായിട്ട് കാണാം. അതുവരെ.